ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിലുള്ള സമയത്ത് നോമ്പിനെടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന അരക്കള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പോൾ പയമ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാവരുത്, ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ സാധാരണ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം ഒന്നുമല്ല, സാധാരണ നോർമൽ വെള്ളമാണ്. ഇപ്പോൾ ഒരുപാട് അങ്ങ് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയിലും അല്ല കേട്ടോ. നമുക്ക് ഒരു ബാറ്റർ വേണ്ടത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ കട്ടയില്ലാണ്ട് തന്നെ. നമ്മളിതിലോട്ട് ചേർത്തെടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണ് കരിഞ്ചീരകവും ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മമൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ റെസിപ്പീസ് ഒന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട്. ഇത് മമൂസിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ മുട്ട വെച്ചിട്ട് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലൊരു ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്കുകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അത് ഈ ചോപ്പറിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഒണിയനും അല്ലത് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടും. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ മുട്ടേൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത്. സവാളയും വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ചോപ്പറിലിട്ടിട്ടൊന്ന് വലിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ സവാള കയറിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കണ്ണിന്ന് വെള്ളം വരുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഉമ്മ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുട്ടയുടെ ഉള്ളിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഉള്ളിലുള്ള കുഞ്ചി നമ്മൾ മസാലയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാറ്. എന്നിട്ട് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മൾ സമൂസക്കൊക്കെ ഫില്ലിംഗ് ഉണ്ടാക്കില്ല, ആ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാ മുട്ടയുടെ ഉള്ളിലും മസാല നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്നാക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെ നമ്മൾ ടേബിളിലെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയപ്പത്തിന് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തായ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.